രചന അനുസാദ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി. ഉറക്കമുണർന്നതും ആദ്യം ചിന്തിച്ച് ഇന്ന് കോളേജ് ലീവാക്കിയാലോ എന്ന. ഫസ്റ്റ് ഇയർ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ലെങ്കിലും ഭയങ്കര മടി. ഇപ്പൊ തന്നെ ഒന്നാമത് അവിടെയുള്ള റാഗിങ് ആലോചിച്ചിട്ടാ ഒരു മയോല്യ. ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട്, എന്നാലും പേടിപ്പിച്ച് കാര്യം നേടല അവരുടെ മെയിൻ പരിപാടി. മടിച്ച് മടിച്ച് അവസാനം ഞാൻ കോളേജെത്തി. ഇനി ആ ഫിസിക്സ് ക്ലാസ്സിലോട്ട് വെച്ച് പിടിക്കണം. ഏത് നേരത്തെ ഇതൊക്കെ എടുക്കാൻ തോന്നിയാവും എൻ്റെ പൊന്ന് തമ്പുരാനെ, എന്നാ ബോറടിയാ. കൊള്ളാലോ, ഇലക്ഷൻ വർക്കൊക്കെ തകൃതിയായി നടക്കണ്ടല്ലോ. പടച്ചോനെ, വഴി തന്നെ ക്യാമ്പയിനിങ് ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇവരെന്തിനു പേടിക്കണം? 10-20 കൊല്ലമായിട്ട് ഇവിടെ പച്ചപ്പരവതാനി നിറഞ്ഞു കവിഞ്ഞ് നിൽക്കല്ലേ, പിന്നെ വേറെ ആര് വരാനാ? ഓ, ചാൻസ് ഇല്ലാതില്ല. 1-2 കൊല്ലമായിട്ട് ഇവിടെ ഒരു ചെങ്കൊടി വീശുന്നുണ്ട്. പച്ചക്കുടിയുടെ കുത്തകയുള്ളടുത്ത് ഒരു ഇളക്കൊക്കെ വരാമെങ്കിൽ പുള്ളി തരക്കേടില്ലാലോ. ഭീകരം തന്നെ. ആമീർക്ക, മൂപ്പനാണ് ഈ ചെങ്കൊടിയുടെ നെടുന്തൂൺ. ഇവിടെ കോളേജ് മൊത്തം ആളെ കുറിച്ച് കുറെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും കാണാൻ ഒത്തിട്ടില്ല. ടൈമുണ്ടല്ലോ, കാണാം. ഒന്ന് കാണേണ്ട ആള് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉച്ചവരെ ഉറക്കം തൂങ്ങിയൊരു വഴിക്കായി. എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ചിരിക്കായിരുന്നു ക്ലാസ്സിൽ. ക്ലാസ് കഴിഞ്ഞ് ഒന്ന് ഇവരാൻ നിന്നും ദാ വരുന്നൊരു പടം. കണ്ടാലറിയാം വോട്ട് പിടിക്കാനാണ്. എല്ലാ അവറ്റുകളും ആമിർക്കാന്ന് പറഞ്ഞ് ചാടുന്നുണ്ട്. ഏ, അപ്പൊ ഇങ്ങനെയാണോ ആ മുതല്? ഞാൻ എന്റെ മുന്നിലുള്ളയാളെ ശരിക്കൊന്ന് ഒഴിഞ്ഞെടുത്തു. കണ്ണില് പൊന്നീച്ചേണോ തേനീച്ചേണോ പാറുന്ന ഒരു പിടിയൂല്ല. നല്ല കളറ്, കട്ട താടി, കലിപ്പ് മുഖം, മാറ്റുകൂട്ടാനായി മുഖം മൊത്തം നല്ല റെഡ് പിമ്പിൾസ്, ആകെ കൂടി ഒരു 1.5-1.25 ലുക്ക്. അങ്ങേരും ലോ പീച്ചിലൊക്കെ തുടങ്ങി, പിന്നെ അങ്ങോട്ടൊരു ഹൈ പീച്ച് പ്രസംഗങ്ങൾ തട്ടിവിട്ടു. എൻ്റെ അമ്മോ, തരിച്ചുപോയി. ഒരു മിന്നലടിച്ച ഫീലിങ്. ആ വാക്കുകളിൽ ഊർജവും ഊറ്റവും പ്രഹരം കൊണ്ടത് എൻ്റെ നെഞ്ചിലായിരുന്നു. അതെന്നിൽ ഒരു അലയാഴി തീർത്ത് അങ്ങേരെ എൻ്റെ ഉള്ളിൽ വാഴ്ത്തുന്ന ഞാൻ ശരിക്കും അറിഞ്ഞു. ആ പ്രസംഗത്തിന് അവസാനം ഞാൻ മനസ്സിലൊളിപ്പിച്ച ഒരേയൊരു ചോദ്യം അങ്ങനെ ഞാനും കെട്ടിയാലോ എന്ന് മാത്രമായിരുന്നു. അധികം വൈകാതെ ഞാൻ ആ തീരുമാനം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു. എൻ്റെ ഈ കഴുത്തിലൊരു മഹറുണ്ടെങ്കിൽ അത് അങ്ങേരുടെ കൈകൊണ്ടുള്ള രക്താഹാരം തന്നെ. തീർച്ച. എൻ്റെ ചെക്ക് വരച്ച കാൾ മാർക്സ് പുണ്യാളാ, നിങ്ങളാണേ സത്യം. പിന്നീട് അങ്ങോട്ട് ഓരോ ദിനവും ആമിർ ഖാൻ ഓർത്ത് മാത്രം ഞാൻ കോളേജിൻ്റെ പടികയറി. ഓം ശാന്തി ഓശാന ഫീലിംഗ് പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. ക്ലൈമാക്സ് എങ്കിലും മിന്നിച്ചേക്കണേ എന്നൊരൊറ്റ നെയ്യത്തിൽ കോളേജിലെ ഓരോ തൂണിമറവിലും വരാന്തയിലും ഗ്രൗണ്ടിലും എന്തിന് ക്യാൻറ്റീൻ വരെ ഞാൻ അവരെ നോക്കിക്കൊണ്ടേയിരുന്നു. അങ്ങോരുടെ ലാബിന് ചുറ്റും ക്ലാസ്സും കെട്ടിയത് തേരാവാരം നടക്കലായിരുന്നു എൻ്റെ പണി. കാണുമ്പോഴേക്ക് പിന്തിരിഞ്ഞ് നോക്കി നോക്കി എൻ്റെ പെരടി വരെ ഇൻഷൂർ ചെയ്തു. അവൻ്റെ ക്ലാസ്സിലെ ബെഞ്ചിൽ അവൻ്റെ പേരിനൊപ്പം നല്ല വലിയ അക്ഷരത്തിൽ എൻ്റെ പേരും കുറിച്ചു. അങ്ങനെയെങ്കിലും എന്നെയും തേടി വന്നാലോ എന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ പേനയിലെ കുറേ മഷി പോയത് മിച്ചം. ആമിർക്ക മൾട്ടിമീഡിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻകാർ ഫസ്റ്റ് ഇയർ മാത്രമേ ക്ലാസ് കാണുന്നു പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ ഗതികേട്. പക്ഷേ വിടാനൊക്കില്ലല്ലോ. യൂണിയൻ ഫംഗ്ഷനിൽ ഓൺ സ്റ്റേജിലും ഓഫ് സ്റ്റേജിലും അങ്ങനെ അവനുള്ളടത്ത് ഫുള്ള് തള്ളിക്കേറിയിട്ടും ആ കോളേജിലെ ഓരോ മൺതിരി അടക്കം ഞാനും എൻ്റെ പ്രേമവും പാട്ടായിട്ടും അവന് മാത്രം ഒരു കുന്തും അറിഞ്ഞില്ല. പച്ച വിരിച്ചിടുന്ന ഞാൻ അവൻ്റെ ഒരു പ്രസംഗം കൊണ്ട് മാത്രം കട്ട SFE ആയിട്ടും അവൻ എന്നെയും തിരിഞ്ഞു നോക്കിയില്ല. അവൻ്റെ പിന്നാലെ കുറെ അവളുമാർ നടക്കുന്നുണ്ടറിഞ്ഞ് എൻ്റെ രക്തം തിളച്ചുവെങ്കിലും ചുമ്മാ ഒരു മെനക്കേട് ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് ക്ഷമിച്ചു. അവൻ്റെ ഫ്രണ്ട്സ് വരെ കട്ട സപ്പോർട്ട് തന്നിട്ടും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ എടുത്ത് ഓരോ മന്ത്രവും ഗീതങ്ങളും സുവിശേഷങ്ങളും വരെ പഠിച്ച് പലതവണ അവനോട് ഇഷ്ടം പറയാൻ പോയിട്ടും അടിമുടി വിറച്ച് ഞാൻ തിരികെ പോരും. ഫെയർവെല്ലിൻ്റെ യൂണിയൻ്റെയും കോളേജിൻ്റെയും ഒക്കെ കാത്തിരുന്നിട്ടും എൻ്റെ മാവ് മാത്രം പോകത്തില്ല. അവസാനം FB ഒരു ശ്രമം നടത്തി. ആണ്ടിൽ ഒരിക്കലും മാത്രം റിപ്ലൈ ഇട്ടിട്ടും ഒരു നാണമില്ലാതെ പിന്നെയും ഞാൻ പുറകെ പോയി. പ്രസംഗിക്കാനായിരുന്നുള്ളവന് എൻ്റെ കാര്യത്തിന് മാത്രം മറുപടി ഉണ്ടായില്ല. പലരും നിർത്തിക്കൂടെയെന്ന് പറഞ്ഞു. ഇതിന് മാത്രം എന്താ അവനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവരോട് ഒന്നു മാത്രം പറഞ്ഞു ഞാൻ. പണ്ട് മജ്നുവിൻ്റെ ലൈല പറഞ്ഞ പോലെ ആമിർ ഖാൻ്റെ ഭംഗി കാണണമെങ്കിൽ അത് ഈ ഫതുവിൻ്റെ കണ്ണിലൂടെ നോക്കണമെന്ന്. സത്യം അതാണ്. ഇനിയൊരു തിരിച്ചുപോക്ക് എനിക്ക് അസാധ്യമായിരുന്നു. അത്രയേറെ ഞാൻ അവനെ പ്രണയിച്ചിരുന്നു. കാര്യകാരണമില്ലാതെ ഹൃദയത്തിൽ ഒറ്റ വാക്കേ ഉള്ളൂ, ആമിർക്ക് എന്നും ഫതുവിൻ്റെ മാത്രം. എൻ്റെ പ്രണയത്തിന് ഒരർത്ഥമേ ഉള്ളൂ, ആമിർക്ക. വർഷം പോയത് എത്ര പെട്ടെന്നാണെന്നോ. ആമിർക്കാടെ ക്ലാസ് കഴിഞ്ഞ് മൂപ്പര് പോയി. ഇടയ്ക്കിടെ ഓരോ വർക്കിന് വേണ്ടി വരും. അന്ന് ആ കോളേജ് മുഴുവൻ ഞാൻ ഓടി തളരാറുണ്ട്. മിഴികളെങ്ങും തിരയാറുണ്ട് ഒന്ന് കാണാൻ. ഒരു നോട്ടത്തിന് വേണ്ടി ഒത്തിരി കൊതിക്കാറുണ്ട്. പക്ഷേ കണ്ടവളോടൊക്കെ കൊഞ്ചാറുണ്ടെങ്കിലും ആ കൺകോണിൽ ഞാൻ മാത്രം തടയാറില്ല. മറ്റാരെങ്കിലും ആ മനസ്സ് കട്ടെടുത്തുണ്ടോയെന്നറിയാൻ ഞാൻ കുറേ ശ്രമിച്ചു. പക്ഷേ വെറുതെ ആയിരുന്നു. ഒരുത്തി പോലും ഇതുവരെ ആ നെഞ്ചിൽ കയറി പറ്റിയിട്ടില്ല. ഒഴിഞ്ഞ് കിടക്കുകയാണ് ആ നെഞ്ചും കൂട്. പിന്നെ ഇങ്ങനെ ഇത് ആർക്ക് വെച്ചിരിക്കുകയാണ്? എന്തോ ഇനി ഒന്ന് ഏറ്റെടുത്തുകൂടെ? ആകെ പാർട്ടി തത്വം മാത്രമേ തലയിലുള്ളൂ. ഗേൾസിനെ ഫ്രണ്ട്സായിട്ട് മാത്രമേ കാണുള്ളൂ പോലും. ഒരു കണക്കിന് അതാ നല്ലത്, എന്നെ മാത്രം സ്നേഹിച്ചാൽ മതിയല്ലോ. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. മൂപ്പര് ഫുൾ ഷോർട്ട് ഫിലിം ക്യാമറ അസിസ്റ്റൻറ്റും ഫിലിം വർക്കും പാർട്ടി ബേസൊക്കെയായി ഫുൾ ബിസിയായി.
ഞാനിവിടെ എന്തോ പോയി അണ്ണാനെ പോലെ ഇരുന്നു കട്ട വെയിറ്റിംഗ് അടിച്ചിട്ട്. എന്നാലും പല വഴിക്ക് ഞാൻ എൻ്റെ ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. എഫ് ബിയിലൊന്നും ഒരു സൗകര്യവും കൊടുത്തില്ല. അവൻ്റെ ഫ്രണ്ട്സ് വരെ എന്നെ തളർത്തി. അവൻ മാറില്ലെന്നും പെങ്ങള് വേറെ ആളെ നോക്കാവുന്നല്ലെന്ന് പറഞ്ഞു. അവർക്കറിയില്ലല്ലോ ആമിർക്കാടുള്ള പ്രണയം എൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന വിപ്ലവമാണെന്ന്. ആ വിപ്ലവത്തിൻ്റെ തീവ്രത എന്നിൽ ഉളവാക്കുന്ന ലഹരിയോളം വലുതല്ല ഈ ഭൂമിയിൽ എനിക്ക് മറ്റൊന്നും. ആ വിപ്ലവം നേടിയെടുക്കാൻ ഞാൻ എൻ്റെ ജീവൻ തന്നെ ബലിയിടും. കാരണം എൻ്റെ ആത്മാവ് ആമിർക്കാട് ഹൃദയത്തിൽ കീഴടങ്ങിയിരിപ്പാണല്ലോ. ഞാൻ വീണ്ടും പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം സഹികെട്ടാവണം. എനിക്കൊരു മെസ്സേജ് വന്നു, നീ ഒന്ന് പോയെന്നും പറഞ്ഞു. പിന്നെന്തോ, ഞാൻ ഒന്നിനും പോയില്ല. ഉള്ളൊത്തിരി വിങ്ങിയിരുന്നു. കണ്ണീരെന്നെ പൊള്ളിച്ചുകൊണ്ടേയിരുന്നു. തൊണ്ടക്കുഴിയിലെ പിടച്ചിൽ എന്നെ ശ്വാസം മുട്ടിച്ചു. അതിനന്ത്യം എന്നോണം പുറകെ നടന്ന ശല്യം ചെയ്യുന്നതെല്ലാം ഞാൻ അവസാനിപ്പിച്ചു. എന്നെ മനസ്സിൽ നിന്നൊഴിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം ഉപ്പ അവസാനമായ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു. ഇതുവരെ ഉള്ളതൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞുണ്ടാവും. മൂപ്പർ ഇതിലും വലിയ ഹോപ്പൊന്നും വെച്ചിരുന്നില്ല. ബട്ട് എന്നെ കുറെ കൺവിൻസ് ചെയ്തു. ഉള്ളിലുള്ള നിരാശയിലും വേദനയിലും ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അത് സമ്മതമായെടുത്ത് മൂപ്പർ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. മനസ്സ് മറ്റൊരാളിൽ കുരുത്ത ഞാൻ മാത്രം ഉള്ളി നീറി. ഒരു കണ്ണീരിൻ്റെ നനവിൽ ആ ഓർമ്മയിൽ മൗനം തൂങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. പെണ്ണുകാണലും ഡേറ്റ് ഓർപ്പിച്ചും വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ തളർന്നുപോയിരുന്നു. ആരോടൊന്നും മനസ്സുറക്കാനാവാതെ ഞാൻ ഉരുകി. എന്നുള്ളിൽ കുടികൊള്ളുന്ന നോവ് തോരാതെ പെയ്യുന്നുണ്ട്. എന്നെ തിരിച്ചറിയേണ്ടവൻ എന്നെ ഒന്ന് തിരഞ്ഞ പോലുമില്ലെന്ന സത്യം. ഇത്രനാളും അവനായി കാത്തുവച്ച നിമിഷങ്ങൾ സർവവും എൻ്റെ നിയന്ത്രണങ്ങളെ തള്ളിക്കെടുത്തി. എന്നെ മിഴിയണകൾ നനവ് തേടിക്കൊണ്ടേയിരുന്നു. കുറച്ചു നാളായി മനസ്സിൻ്റെ കൈക്കുള്ളിൽ അല്ലാഞ്ഞിട്ട് എവിടെയും പിടുത്തമിടാൻ കഴിയാതെ അലയുവാണ്. ഇന്നലെയാണ് ഞാനതിന് കാരണം കണ്ടെത്തിയത്. എൻ്റെ ബെസ്റ്റ് ഷാലിൽ വന്ന് അവൻ്റെ എൻഗേജ്മെൻറ്റാണെന്ന് പറഞ്ഞപ്പോൾ, അവൻ്റെ വുഡ്ബിയുടെ പിക്ക് കാണിച്ചപ്പോൾ, അത് അവളായിരുന്നു, ഫതു. എന്നും ഞാൻ അരികിൽ നിന്ന് അകറ്റി നിർത്തിയവൻ. ഇഷ്ടമില്ലാഞ്ഞിട്ടോ അതോ ഉള്ളത് ഞാൻ തിരിച്ചറിയാഞ്ഞിട്ടോ അറിയില്ല. ഇന്ന് അവൾക്കായി എന്നിലൊരു തേങ്ങൽ ഉയരുന്നുണ്ടെങ്കിൽ, ഹൃദയം എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ അറിയുന്നു പെണ്ണെ, നീ എന്ന നഷ്ടം എനിക്ക് നികത്താനാവില്ലെന്നും. നാളെ ഒത്തിരിയായി മറന്നു തുടങ്ങിയ ആ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാനൊരു മോഹം തോന്നി. ഫതു, ഇത് ഞാനാ, ആമിർക്ക. ആ ശബ്ദമെന്നിലൊരു വേലിയേറ്റം തന്നെ ഉണ്ടാക്കി. ഒത്തിരി നാളായുള്ള മോഹമാണ് ഇപ്പോൾ പൂവണിയുന്നു. പക്ഷേ മറുത്തു പറയാൻ ഒരു വാക്കുപോലും എന്നിൽ വന്നില്ല. വൈകിപ്പോയെന്നറിയാം ഈ വിളിക്കായി നീ കാത്തത്. ദിവസങ്ങളോ മാസങ്ങളോ അല്ലെന്ന് എനിക്കറിയാം ഫതു. ബട്ട് ഞാൻ നിന്നെ തിരിച്ചറിയാതെ പോയി. ഒരിക്കലെങ്കിലും ഞാൻ നിന്നെ അറിയാം, നിന്നെ കേൾക്കാൻ ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ. എൻഗേജ്മെൻ്റ് ആണെന്ന് എനിക്കറിയാം, ഷാൻലൻ്റെ ഫ്രണ്ടാണ്. നീ എനിക്ക് അന്യാവുന്ന ഈ അവസാന നിമിഷത്തിൽ എന്നോട് അകലുന്ന ഈ നേരമെങ്കിലും നീ അതറിയണം. നിന്നോട് എനിക്കിത് പറയണം. നീ എൻ്റെ ഉള്ളം തൊട്ടുവെന്ന്, നിന്നോളം ഇന്നാരെയും ഞാൻ സ്നേഹിക്കുന്നില്ലെന്ന്. ആ സ്വരമെല്ലാം ഇടറി തുടങ്ങിയിരുന്നു. ആമിക്കാട് ഓരോ വാക്കും എൻ്റെ കാതിൽ അലനില്ലുമ്പോൾ എൻ്റെ കണ്ണീര് ചിന്നി ചിതറുന്നുണ്ടായിരുന്നു. പക്ഷേ സ്വയം നിയന്ത്രിച്ച് കണ്ണുകളടച്ച് ഒരു വേള ഞാൻ പറഞ്ഞു, കഴിയുമെങ്കിൽ എൻഗേജ്മെൻറ്റിൽ വരണം. ഉപ്പയോട് ഇതിൽ പറയാൻ ഇനി എനിക്കാവില്ല. ഇതെനിക്ക് വിധിച്ചതാണ്. എല്ലാം മറന്നു തുടങ്ങുവാണ് ഞാൻ. നുരഞ്ഞു മുന്തിയ തേങ്ങൽ വാക്കുകൾ വിഴുങ്ങിയിരുന്നു. പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു. രണ്ട് ഹൃദയങ്ങൾ നിശബ്ദമായി കരയുകയായിരുന്നു, നോവ് വിട്ടൊഴിയാതെ. എൻഗേജ്മെൻറ്റിന് അവളുടെ വീട്ടുമുറ്റത്തെത്തി ശരീരം തളരും പോലെ. ഒഴിവ് കഴിവ് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടും ഷാനിൽ എന്നെ വിടാതെ കൂടെ കൂട്ടി. മറ്റൊരാളിൽ നിന്ന് അവിടെ കൈ ചേരുന്ന കണ്ടിൽക്കാനുള്ള ത്രാണിയില്ലാത്ത പോലെ ഇന്ന് കൺവെട്ടത്തിൽ നിന്നും അരം കുഴിയേണ്ടവനായി മാറിയിരിക്കുന്നു ഞാൻ. അവസാനമായി ഒരു വട്ടമെങ്കിലും അവൾ എന്നെയൊന്ന് നോക്കിയെങ്കിൽ, എനിക്ക് വേണ്ടി മാത്രം ഉടലെടുക്കുന്ന ആ മിഴികളിലെ പിടപ്പൊന്ന് കണ്ടിരുന്നെങ്കിൽ, കുസൃതിയൂറുന്ന അവളിൽ ആ ചിരിയൊന്ന് പൊഴിഞ്ഞിരുന്നെങ്കിൽ, ഉള്ളിലെ നിശ്വാസം പോലും ഒതുക്കി പിടിച്ച് അവൾ ആർക്കും ഒരു നോട്ടം പോലും നൽകാതെ തലകുനിച്ച് നിൽപ്പാണ്. അവളുടെ മൗനം പൊട്ടി തകർന്നുകൊണ്ടിരിക്കുന്ന ആ ഹൃദയത്തിൻ്റെ ഭാഷയാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ചീളകൾ ഓരോന്നും എന്നിൽ ആഞ്ഞ് തറയുന്നുണ്ട്. എൻ്റെ പ്രണയം ഒരു തീരാനഷ്ടത്തിലേക്ക് വഴിമാറുകയാണ്. എവിടെയും എന്തും പറയാൻ ഊറ്റം കൊള്ളുന്ന എൻ്റെ ഉള്ളു ഇന്ന് ഈ മൗനത്തിൻ്റെ അതിരി ഭേദിക്കാൻ കഴിയാതെ അവളെ മനഃപൂർവ്വം വിട്ടുകൊടുക്കുകയാണ്. എന്തുകൊണ്ട് അറിയില്ല. ഒരുപക്ഷെ കൺമുന്നിലുള്ളത് ഷാനിലായതുകൊണ്ടാവാം. ഞാൻ നോക്കി നിൽക്കുമ്പോൾ അവൻ ആ റിങ് അവൾക്ക് ഇട്ടുകൊടുത്തു. അവളൊരു ശിലയായി തന്നെ നിൽപ്പുണ്ട്. എൻ്റെ റൂഹമെല്ലാം അകലുന്നുണ്ട്. ഇനിയും ഞാനില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാവും ഷാനിൽ എന്നെ അവളെ മാറി മാറി നോക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ ഞാൻ തിരിച്ചു പോന്നു. തിരിഞ്ഞു നോക്കാൻ ഒത്തിരി കൊതിച്ചുവെങ്കിലും അവൾ വിങ്ങുന്ന കാണാനുള്ള ശക്തിയില്ലെന്ന് തോന്നി. കൺമുമ്പിൽ അവൾ മാത്രമായ ലോകം ഇനി എന്നെ കൊല്ലാതെ കൊല്ലുന്ന എനിക്കറിയാമായിരുന്നു. എത്ര ശ്രമിച്ചിട്ടൊന്നും മറക്കാനാവാതെ ആമിർക്കാട് ഓർമ്മകളിൽ നെഞ്ചു തല്ലുമ്പോഴാണ് ഷാനിൽ എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്. എന്നെ മുഖത്ത് നോക്കിയൊരു മടിയില്ലാതെ ഷാനിൽ ചോദിച്ചു, നീയോ ആമിർ ഇഷ്ടത്തിലാണോ?
സത്യത്തിൽ ഞാൻ അമ്പരുന്നു. ഈ ഒരു ചോദ്യം ഒട്ടും പ്രതീക്ഷയില്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിലായിരുന്നല്ലോ. ഈ ഒരു മാരേജ് ഉറപ്പിച്ച ശേഷം നിങ്ങൾ രണ്ടുപേരെ മാത്രമാണ് സന്തോഷത്തോടെ അല്ലാതെ കണ്ടത്. ഇന്നുവരെ എന്നോടൊന്നും മിണ്ടാതെ എന്നോട് അടുക്കാതെ നീ ഒഴിഞ്ഞു മാറുകയാണ്. അവനും അങ്ങനെ തന്നെ. നീയൊന്നും തുറന്നു പറയുന്നില്ലെങ്കിലും എനിക്ക് മുന്നിൽ നിറഞ്ഞു തോന്നുന്ന നിന്റെ ഈ നയനങ്ങൾ ഒരായിരം വട്ടം എന്നോട് പറയുന്നുണ്ട്. നീ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്, അവനിലാണ് നീ ജീവിക്കുന്നതെന്ന്. വീണ്ടും എൻ്റെ മിഴികളിൽ നനവ് തൂവി. ഒന്നും മറച്ചു വെക്കുന്നില്ല. ഇഷ്ടമായിരുന്നു എനിക്ക് മാത്രം. പക്ഷേ വീണ്ടും എന്തൊക്കെയോ പറയാനുള്ളൂ ആചാരമായെങ്കിലും ഒന്നും പറയാൻ കഴിയാതെ കണ്ണീർ അതിരുപാകി. പിന്നെയൊന്ന് നോക്കി ഷാനിൽ എന്നെ പിന്തിരിഞ്ഞു പോയി. ഒരാഴ്ച പോയത് അറിഞ്ഞില്ല. പകലും രാത്രിയും എനിക്ക് മുന്നിൽ ഒന്നായതുകൊണ്ടാവാം. നാളെ നിക്കാഹാണ്. ഇപ്പോഴും ഓരോ പേമാരി കൂടുതൽ ശക്തിയോടെ ഉള്ളിൽ രൂപം കൊള്ളുന്നുണ്ട്. എന്നിട്ടും ഉടലി വിറയുന്നതും ഉയിര് തേങ്ങുന്നതും ഒരേ ഒരു പേര്, ആമിർ ഖാ. ഈ സമയങ്ങളൊക്കെ എനിക്ക് മിഴിവേകിയിട്ടും പൂർണ്ണതയെത്താത്ത ഒന്ന് മാത്രം ഇപ്പോഴുമുണ്ട് എൻ്റെ ഉള്ളിൽ. ആമിർ ഖയോടുള്ള അഗാധമായ പ്രണയത്തിൽ തോറ്റുപോയ എൻ്റെ മനസ്സ്. വേദിയിൽ നിക്കാഹ് നടക്കുകയാണ്. ആരൊക്കെയോ ചേർന്ന് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഓരോ കാഴ്ചകളും എനിക്ക് മുന്നിൽ ശൂന്യമായിരുന്നു. പക്ഷെ ഏതോ ഒന്ന് കണ്ണിലൊന്ന് തങ്ങി. ആ കാഴ്ചയിൽ എൻ്റെ ശ്വാസം നിന്നുപോയി. എൻ്റെ ഉപ്പാടെ കൈപ്പിടിച്ച് നിക്കാഹ് ചൊല്ലി ആമിർ ഖാ. അതൊരു സ്വപ്നമാണെന്ന് പലതവണ മനസ്സ് ചൊന്നെങ്കിലും ഈ നിമിഷം വരെ കണ്ണടയാതെ അകന്നൊന്ന് ഞാൻ നെയ്തുകൂട്ടിയ ഈ ഒരു ചിത്രം, അതൊരു യാഥാർത്ഥ്യമാവണേയെന്ന് വീണ്ടും വീണ്ടും ഞാൻ ഉള്ളിൽ കേണ് പ്രാർത്ഥിച്ചു. അതെ, അത് സത്യമായിരിക്കുന്നു. എൻ്റെ മിഴിയോടിടഞ്ഞ ആ നോട്ടം, തെളിമയുള്ള ഒരു ചിരി, അതെൻ്റെ ആമിർ ഖാ തന്നെയാണ്. തുറിച്ചു നോക്കി നിൽക്കുന്ന എനിക്ക് മുന്നിൽ കഴിഞ്ഞതെല്ലാം അവർ തുറന്നു പറഞ്ഞു. ആമിർ, നാളെ നിക്കാഹാണ്. നാളെ ഒരു മഹറിൽ അവൾ പ്രാണനോട് ചേരും. ഒരിക്കലും വേർപിരിയാനാവാതെ ആത്മാവിൽ ആഴ്ന്നിറങ്ങും. ഷാനിലിൻ്റെ വാക്കുകൾ നെഞ്ചിനുള്ളിൽ ചോര പൊടിഞ്ഞു തുടങ്ങിയപ്പോഴാണ് തോളിൽ തട്ടി അവൻ പറഞ്ഞത്, എൻ്റെ അല്ല നിന്റെ. ഞാൻ ശരിക്കും ഞെട്ടിത്തെരിച്ചു പോയി. എനിക്കെല്ലാം അറിയാം. ആർക്കു വേണ്ടിയാണ് നിങ്ങൾ പിരിയുന്നതെന്ന് മാത്രം അറിയില്ല. ഈ തീരുമാനം നിന്നെ ഓർത്തല്ല, അവളെ ഓർത്ത്. നീ ഒന്നൊരാളിൽ മാത്രം ഉയിര് പങ്കിട്ട് ഈ വർഷങ്ങൾ അത്രയും നിന്റെ ഒരു നോക്കിനും വിളിക്കും മറുപടിക്കും കാത്തിരുന്ന് നിന്റെ പിന്നാലെ അലഞ്ഞലഞ്ഞ് നിന്നോടുള്ള പ്രണയത്താൽ ഇന്നും നീറിയൊടുങ്ങുന്ന അവൾക്ക് വേണ്ടി ഇന്ന് നീ അവളോടുള്ള സ്നേഹത്താൽ പെടയുന്നുണ്ട്. നിന്റെ മനസ്സ് അവൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ആ നിങ്ങൾ തന്നെ ഒരു ജീവനായിട്ട് ഒന്നു ചേരണം. ഷാനിൽ, നോക്കിക്കത് ആ മാലയിട്ട് കൊടുക്കുക. ഫതു, നിങ്ങൾ തമ്മിൽ അറിയാതെ പോയതെല്ലാം അറിഞ്ഞോളാൻ ഇനിയൊരു ആയുഷ്കാലം തന്നെ നിങ്ങൾക്ക് ബാക്കിയുണ്ട്. കാടിന് മേങ്ങിയതെല്ലാം മാത്രമാക്കി തീർക്കാൻ വെറും നിമിഷങ്ങൾ മാത്രം മതി. ഇന്ന് ഈ നേരം വരെ നീ കൊണ്ടുവന്ന തീ അതിലേറെ ഇരട്ടിയായി ഇനിയും കത്തിയെരിയണം. വിട്ടുകൊടുക്കാത്ത നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി മാത്രം. അവളുടെ ഉപ്പ് ഒത്തിരി സ്നേഹത്തോടെ ആ കയ്യിലേക്ക് എടുത്തു വെച്ചതും അവളുടെ മൂർച്ചയേറിയ നോട്ടത്തിൽ ഞാനൊന്ന് പതറിയിരുന്നു. അപ്പോഴും അവളുടെ മൂക്കിൻ തുമ്പിൽ ഉതിർന്ന കോപത്തിലും ചെഞ്ചുവപ്പ് പടർന്ന കവിളിൽ വിരിഞ്ഞ കുറുമ്പിലും പരിഭവങ്ങളിലും കൂർപ്പിച്ചു വെച്ച ചുണ്ടിൽ തുളുമ്പിയ നാണത്തിലും ചെറു ചിരിയിലും ഞാൻ ഉറപ്പിച്ചിരുന്നു, ഇനി അങ്ങോട്ടുള്ള എൻ്റെ കാര്യം ആഹാ കണ്ടു തന്നെ അറിയണം. ഒരു പിടിയുമില്ല. കലങ്ങി മറിഞ്ഞ ആ കണ്ണുകൾ വിളിച്ചു പോകുന്നുണ്ട്, എന്തുവാ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. എങ്കിലും എനിക്ക് വേണം എൻ്റെ ഈ പെണ്ണിനെ, എൻ്റെ ചങ്കിൽ പ്രണയം കൊണ്ടൊരു ചെങ്കുടി കുത്തിയവളെ, നെഞ്ചിൽ പടർന്ന ചുവപ്പ് രാശിയിൽ എൻ്റെ പേര് ഒളിപ്പിച്ചവളെ. ഈ രീതി ലോകത്തിന് മീതെ എനിക്കായി പ്രണയം കൊണ്ടൊരു മറുലോകം തന്നെ പണിത് തന്നവളെ.